ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ തികച്ചും ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത വീഡിയോ ആണ്. അതായത് ഞാനിപ്പോ എന്താ വീഡിയോ ഇടാച്ചിട്ടിങ്ങനെ ആലോചിച്ച് തല പകയുമ്പോഴാണ് മാളിവിടെ പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് ഇങ്ങനെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെയ്തുകൊണ്ടിരിക്കാന്ന് വെച്ചാല് അതെ പറഞ്ഞു കഴിഞ്ഞാൽ രസം പോകും. നിങ്ങള് വീടിനോട് കാണാൻ എന്ന് വേണം. എന്താച്ചാല് നമ്മളിത് ഒഴിവാക്കാൻ വെച്ച് കാണിക്കണം, ഒഴിവാക്കാൻ വെച്ച കൊറേ തുണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അതായിട്ട് ഒരു ഐഡിയ ഉണ്ട്, പറഞ്ഞുതരാം. അത് ചെയ്യാൻ പോണേ കാണണ്ട. അപ്പൊ നമ്മക്ക് ആദ്യം ഇതിന്റെ ബട്ടണാണ് ഇട്ട് കൊടുക്കുക. ഷർട്ട് ഇതുപോലെ എന്റെ ഷർട്ടാണ്, ബട്ടണൊക്കെ പോയി നിറച്ച് കേടായിട്ട് ഞാൻ ഒഴിവാക്കിയ ഷർട്ട്. ഒഴിവാക്കിയ ഷർട്ട് ഉണ്ടെങ്കിൽ എടുക്കുക. അതിന്റെ ബട്ടണെല്ലാം ഇടാ ഇടപ്പൊ ചെയ്യുന്നത്. ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. കാരണം അല്ലേ, ഏത് വീട്ടിലും ചെയ്യാം, ഇത് ആർക്കും ചെയ്യാവുന്ന. ഒരു വീട്ടില് ഗസ്റ്റ് ആളൊക്കെ വരുകയെങ്കിൽ നമ്മളെ ചെലപ്പോ പില്ലോ, ഒരുപാട് ആളൊക്കെ വരുമ്പോ പില്ലോ ഇല്ലാതിരിക്കൂല. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പണിയാണ് പെട്ടെന്ന് നമുക്ക് പില്ലോ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തലക്കിണി മനസ്സിലാവണം വേണ്ടിട്ടുണ്ട്. കാണിക്ക്, നിങ്ങൾ ശരിക്കും കണ്ടില്ല. ഇതിപ്പോ ഇതുപോലെ ഒരു ഷർട്ട് വെച്ചോ. അതെ, അത് അറിയുന്ന ആളുകൾ വെച്ചാലേ അതിനെ കറക്റ്റ് ആവുള്ളൂ. ടൈലറിംഗ് ടൈലർമാർ തന്നെ വെക്കണം അല്ലേ. അത്യാവശ്യം വലിപ്പമുള്ള ഷർട്ട് തന്നെയാണ്, കാരണം എന്റെ ഷർട്ട് അതെ. അപ്പൊ ഇതുപോലെ ഇത് നിമിർത്തി വെച്ചില്ലേ, ഈ പറഞ്ഞു കൊടുക്ക എന്താ ചെയ്യാൻ പോകുന്ന നോക്കുക. നമ്മളെ ഇവിടെ ചെയ്യുന്ന സീ കട്ടിൽ കട്ട് ചെയ്തല്ലേ, അപ്പൊ ഇങ്ങനെ ഇതിന്റെ താഴെ ഭാഗം ഈ ക്ലോസ് ആയി കിടക്കുന്ന സൈഡ് കറക്റ്റ് ആക്കി നമ്മളീ കൈക്കുഴിന്റെ ചുവട്ട് ഇവിടെ നിങ്ങണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. കൊടുക്ക, കത്രിക മൂർച്ച കുറവാണ്, മൂർച്ച കുറവാണ്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോ. അപ്പോ ഇത് വെട്ടി ഇങ്ങനത്തെ ഒരു കറക്റ്റ് ഇങ്ങനത്തെ ഒരു പീസ് ആയി കിട്ടും. നമ്മൾ ഇതിന്റെ ഈ ബട്ടണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടാ. ബട്ടൺ ആദ്യം ഉണ്ടോ? ബട്ടൺ ഉണ്ടോ? ബട്ടൺ ഇട്ടു. ഞാനും വേണമെങ്കിൽ സഹായിക്കണം. ഇത്രയുള്ള സഹായങ്ങൾ നമ്മള് പൊതുവെ ഭയമായി സഹായിക്കണല്ലോ. അങ്ങനെയാണ്, ഞാൻ എപ്പോഴും അടുക്കുമ്പോ സഹായിക്കാൻ വരണ്ടത് അറിയാത്ത പണിയല്ലേ. എന്തെങ്കിലും സഹായിക്കാനോ? ഞാന് എന്താണ് സ്റ്റിച്ച് ചെയ്യണ നേരത്തെ ആൾ ഇവിടെ കൊടുക്കൂ, അദ്ദേഹത്തൊക്കെ സഹായം ചെയ്തോടെ അറിയുന്നുണ്ടെങ്കില്. അപ്പൊ ഈ ബട്ടൺ എല്ലാം ഇട്ട് കഴിഞ്ഞു അല്ലേ, ഇനി എന്താ ചെയ്യാൻ ചെയ്യേണ്ടത്? ഇവിടെ രണ്ടോടത്തും അടിച്ചിട്ട് ആദ്യം മറിക്ക, എന്നിട്ട് ഇത് മറിക്കുക. മറിക്കല്ല, എന്നിട്ട് അടിക്കല്. അന്നേരം അടിപ്പ് അങ്ങനെ കറക്റ്റ് ഉള്ളിൽ പോകുന്നു അല്ലേ. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മെഷീൻ എല്ലാ വീട്ടിലും ടൈലറിങ്ങിന്റെ മെഷീൻ ഒന്നും ഉണ്ടായിക്കോളന്നില്ല. ഇപ്പൊ പിന്നെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അടിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും, ഇമ്മാരൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ ഇമ്മാർക്കും കൂടി ഇല്ല കേട്ടോ. അപ്പൊ ഇമ്മാർക്ക് എന്ത് ചെയ്യാ, ആദ്യം നിങ്ങളെ ഹസ്ബൻഡിന്റെ ഒക്കെ ഷർട്ട് ഉണ്ടാവില്ലേ, അതിങ്ങനെ എടുക്കുക. ഇങ്ങനെ അതിന്റെ കൈയിന്റെ കുഴിന്റെ ചോട്ട് കറക്റ്റ് ആയിട്ട് അവിടെ വിട്ട് താഴെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സൂചി നൂലിട്ട് ഇങ്ങനെ തുന്നി കൊടുത്താലും മതി. രണ്ട് ഭാഗവും സൂചി നൂലിട്ട് തുന്നി കൊടുക്കുക, എന്നിട്ട് ഈ ഷർട്ടിന്റെ ബട്ടൺ അടിച്ചിട്ട് മറിച്ചെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ അടിച്ചെടുക്കാൻ പോവാ കേട്ടാ. അപ്പൊ ഇപ്പൊ ബട്ടണ ഉള്ളിലായിട്ട് നമ്മള് ഷർട്ട് മറിച്ചിട്ടുണ്ട്. മറിച്ചിട്ട് ഇതിന്റെ ഉള്ളുഭാഗം, ഉള്ളുഭാഗാണ്, ഉള്ളുഭാഗത്ത് അടിച്ചാലേ നമ്മൾ മറിക്കുമ്പോൾ കറക്റ്റ് ആയി വരുള്ളൂ. ഇത്
ഈ ഭാവം അടിച്ചെടുക്കട്ടോ. എന്താ ചെയ്യാൻ പോകുന്നത്? ഷർട്ട് മറിക്കണ്ടേ? മറിക്കല. ഈ ബട്ടൺ ഉണ്ടായിക്കുക. അപ്പോ ഗൈസ് ഇത് ഭയങ്കര കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതാ മറിച്ചപ്പോ ഇങ്ങനെ കിട്ടി. ഇവിടെ ഓപ്പൺ ആയിട്ടാ ഇതല്ലേ നമ്മളെ ശരിക്കും ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ ശരിക്കും നല്ലൊരു അടിപൊളി പില്ലോ കവർ ആയിട്ടുണ്ട്. നമ്മക്ക് നമ്മള് ഒഴിവാക്കണം നമ്മളെ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, മാക്സി ഷാളുകള്. ഏറ്റവും ഉത്തമം എന്താ വെച്ചാൽ നമ്മള് സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ ഷാളുകളില്ലേ, ഇങ്ങനത്തെ ഷാളുകള്, ഇങ്ങനത്തെ സോഫ്റ്റ് ആയി കാണുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും. ഇങ്ങനെ ബെല്ലുള്ള ഷർട്ട് അങ്ങനെ അതിന്റെ കൈത്തൊക്കെ തടയുമ്പോ നമുക്ക് തലക്കരുതാവും. ഇങ്ങനത്തെ ഷാളുകള്, ഇങ്ങനത്തെ ചുരിദാറുകൾ, ഇങ്ങനത്തെ സോഫ്റ്റ് ഉള്ള നമുക്ക് തലക്ക് വെക്കാനുള്ളതല്ലേ, ആ സോഫ്റ്റ് ഉള്ളത് ഇതിനുള്ളിൽ ഇങ്ങനെ നടക്കുക. വെരി വെരി സിമ്പിൾ. അപ്പോ പഴയ ഡ്രസ്സുകളൊക്കെ കത്തിച്ച് കളയാളൊന്നൊരിക്കലും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ അടിപൊളി തലയണ ഉണ്ടാക്കാവുന്നതാണ്. വീട്ടിൽ കുറെ പെങ്ങന്മാരും കുട്ടികളും എല്ലാവരും കൂടി വരുമ്പോ തലയണ ഇല്ലാന്ന് ടെൻഷൻ ഒന്നും ആവശ്യമില്ല അല്ലെ. നിമിഷങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ബാക്കിയാണ് ഇത് ശരിക്കും ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ തന്നെ ഇതേപോലെ ഈ ബട്ടൺ ഇട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇതിനുള്ള ഇതൊക്കെ എടുത്തിട്ട് അലക്കി ഉണക്കി വീണ്ടും ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ തന്നെ കണ്ടപ്പോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാണിച്ചു കൊടുത്തോളാം എന്റെ പൊന്നെ. ഒന്നൊന്നര തലയണായിട്ട് ഇവിടെ ഒരേ വഴക്കാണ് രണ്ടുപേരും കൂടി. എനിക്ക് വേണം, എനിക്ക് വേണം, പക്ഷെ എനിക്ക് വേണം. സിമ്പിൾ. ഇനി നമുക്ക് നല്ല അടിപൊളി പില്ലോ കവർ ഒക്കെ അല്ലേ ഇട്ട് കൊടുത്താ അടിപൊളി തലയണ. സ്വപ്നത്തിൽ മാത്രം ഇജായി തലയണന്ന് പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ മാത്രം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് അധികം സമയം വേണ്ടിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്നതാണ്. വീട്ടിൽ സൂചി നൂലും ഉണ്ടായാൽ മതി, മെഷീൻ തന്നെ വേണമെന്നില്ല. മുമ്പ് പറഞ്ഞതാണ് ഇവിടെ മാളു. അപ്പോ എല്ലാരും ഷെയർ ചെയ്യ പരമാവധി. ഉപയോഗപ്പെടുന്ന ഒന്ന് ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാ, പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോ അടുത്ത വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം.